നമസ്കാരം സോണിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഏപ്രിൽ മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള മകരക്കൂറുകാരുടെ വാരഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തെ മുക്കാല്, തിരുവോണം, അവിട്ടത്തര ഇത്രയും നക്ഷത്രക്കാരാണ് മകരക്കൂറിലുണ്ടാകുക. അപ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിൽ അപജയ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം ഇത്തിരി ഒരു വ്യാഴപ്പഴമുള്ള സമയമാണ്. എങ്കിലും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ കർമാധിപത്യം വഹിച്ച് ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പുത്രഗുണം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. അകലെ ഒക്കെ ഉള്ള മക്കളൊക്കെ സമീപത്തേക്ക് വരാനായിട്ട് യോഗമുണ്ട്. ഇപ്പം മകളെ പഠിക്കാൻ പോയതും ജോലിക്ക് പോയ മക്കളുടെയൊക്കെ സാന്നിധ്യസ്ഥിതി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ചും വിഷു ആണല്ലോ, വിഷുവിൻ്റേതായിരിക്കുന്ന മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ നാലാം ഭാവത്തിൽ ആദിത്യനും രാഹുവും ബുധനുമാണ്. ആറാം ഭാവാധിപതി നാലിൽ നിൽക്കുന്നത് കാരണം വീട്ടിൽ ഇത്തിരി ഇടത്തിയേട്ടം കൂടുക, ദേഷ്യം കൂടുക, കലഹ സ്വഭാവം പോലെയുള്ള കാര്യങ്ങൾ, സുഹൃത്തു വിരോധം പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയം കൂടി ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് വ്യാഴപ്പഴവിൻ്റെ ഒരു ഇതുണ്ട്. മാത്രമല്ല പത്താം ഭാവത്തിൽ ഘണകാരകനായിരിക്കുന്ന കേതു ആയത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കം വരാനുള്ളൊരു സാധ്യതയാണ് ഈ ഉള്ളത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഴ്ച ചെറിയ മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിന്നും മറ്റെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യേണ്ടി വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, ഇടത്തിയാട്ടം, തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത, ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല ആറാം ഭാവാധിപതി പരിവർത്തന യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ വീടിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ എല്ലോ നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയും ഉണ്ട്. കാരണം എന്തെന്നാൽ നാലാം ഭാവാധിപതി ശത്രുസ്ഥാനത്തേക്കും ശത്രുസ്ഥാനാധിപതി നാലാം ഭാവത്തിലേക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാതകാധിപത്യം വഹിച്ച് ശത്രുസ്ഥാനത്ത് പോയിട്ട് ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയും കൂടിയാണ്. അപ്പോൾ പ്രബലമായിരിക്കുന്ന ശത്രുദോഷം കാരണം കൊണ്ടുള്ള ദുരിതം, ഭൂമി സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ വീടിന് സമീപത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അയൽക്കാരുമായിട്ട്, അതായത് സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ കടുംപായസം, കൂളമാല, പിൻവിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ യഥാശക്തി ഒരുപാട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശത്രുദോഷമൊക്കെ കുറഞ്ഞ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജാതക സംബന്ധമായിട്ട് നല്ല ദശയാണോ, നല്ല അപഹാരകാലമാണോ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ എന്തായാലും പരിഹാരം ചെയ്യണോ എന്നൊക്കെ ജാതകം ചിന്തിച്ചിട്ട് നോക്കിയിട്ട് പരിഹാരം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത്ഡേയും എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടാൽ ജാതകം നോക്കിയിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ എന്തൊരു പരിഹാരമാണ് ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നതാണ്. വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ സുഹൃത്തു വിരോധം, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഇടയ്ക്ക് തൊഴിലിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.